മന്ത്രി തോമസ് ചാണ്ടിയുടെ കേസിൽ അഭിഭാഷകനെ നിയമിക്കുന്ന കാര്യത്തിൽ എജിയും സിപിഐയും തമ്മിലുള്ള തർക്കം കടുക്കുന്നു. എജി അധികാരപരിധി ലംഘിക്കുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്നും ആവർത്തിച്ചു. ആർക്ക് കേസ് നൽകണമെന്ന് തീരുമാനിക്കുന്നത് എജി തന്നെയാണെന്ന് എജിയുടെ ഓഫീസ് തിരിച്ചടിച്ചു. തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റത്തെ ചൊല്ലി റവന്യൂ മന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. റവന്യൂ വകുപ്പിനെ അവഗണിച്ച് അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയ നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് എജിയുടെ ഓഫീസ്. കായൽ കയ്യേറ്റ കേസ് ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് എ ജി തന്നെയാണെന്നും സ്റ്റേറ്റ് അറ്റോർണി തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും എ ജിയുടെ ഓഫീസ് ആവർത്തിച്ചു. അറ്റോർണി ജനറലിന്റെ അധികാരം സംബന്ധിച്ച ചട്ടങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നാണ് എ ജിയുടെ ഓഫീസിന്റെ വാദം. അതേസമയം റവന്യൂ മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് എ ജിക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആഞ്ഞടിച്ചു. എ ജിയുടെ അധികാരം എന്തെന്ന് നിയമം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും. സ്റ്റേറ്റ് അറ്റോർണിക്ക് സ്വതന്ത്ര ചുമതലയുണ്ട്. കാനം ജനജാഗ്രത റാലിക്കിടെ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു, ഭരണഘടനയുടെ 165, 1, 2, 3 വകുപ്പുകളാണ് എ ജിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതി 94-ലെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് എ ജിയായിട്ടുള്ള ബന്ധം ക്ലയൻറ്റും അഡ്വക്കേറ്റും തമ്മിലുള്ളതാണ് എന്ന് പറഞ്ഞു. വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം വായിച്ചു നോക്കാം. അതേസമയം സ്റ്റേറ്റ് അറ്റോർണി സ്വതന്ത്ര ചുമതലയുള്ള അധികാര സ്ഥാനമാണെന്ന കാനത്തിൻ്റെ നിരീക്ഷണവും എ ജിയുടെ ഓഫീസ് തള്ളുകയാണ്. സ്റ്റേറ്റ് അറ്റോർണി എ ജിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൻ്റെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് തെറ്റായ കീഴ്വഴക്കമാകും. മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ കേസ് മാറ്റി നൽകില്ലെന്ന് എ ജി കടുത്ത നിലപാടെടുക്കുന്നതോടെ സമീപ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള പ്രതിസന്ധിയാണ് ഭരണതലത്തിൽ രൂപപ്പെടുന്നത്. കൊച്ചി കോട്ടയം ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്. പുതിയ കെപിസിസി അംഗങ്ങളുടെ ആദ്യ യോഗം നാളെ. 304 അംഗ പട്ടികയ്ക്കാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. പുതിയ കെപിസിസി അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം ആദ്യ യോഗത്തിൽ അവതരിപ്പിക്കും. പരാതികളുടെ അടിസ്ഥാനത്തിൽ പലവട്ടം വെട്ടിത്തിരുത്തിയ പട്ടികയ്ക്കൊടുവിൽ അംഗീകാരം. ബ്ലോക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ 282 പേർ, മുൻ കെപിസിസി അധ്യക്ഷന്മാരായ 7 പേർ, പാർലമെന്ററി പാർട്ടിയിൽ നിന്നുള്ള 15 എം എൽ എമാർ. അംഗങ്ങളിൽ മുൻതൂക്കം ഐ ഗ്രൂപ്പിന് 146 പേർ, 136 പേർ എ ഗ്രൂപ്പ് നോമിനികൾ. ഒരു ഗ്രൂപ്പിലും പെടാത്ത 22 പേരുമുണ്ട്. വനിതാ പ്രാതിനിധ്യം 28, ദളിത് പ്രാതിനിധ്യം 20, പുതിയ മുഖങ്ങൾ 146. സംസ്ഥാനത്ത് നിന്ന് നൽകിയ പട്ടികയിൽ 2 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പന്തളം ബ്ലോക്കിൽ നിന്ന് അനിതയ്ക്ക് പകരം കൊടുക്കുന്നിൽ സുരേഷ് എംപിയുടെ നോമിനിയായി സരോജിനി ബാലനെയും ചവറയിൽ നിന്ന് ബിന്ദു ജയന് പകരം കെ സുരേഷ് ബാബുവിനെയും ഉൾപ്പെടുത്തി. ഇതോടെ കൊല്ലത്ത് നിന്നും ഒരു വനിതാ പ്രതിനിധി പോലും പട്ടികയിലില്ല. ഉമ്മൻചാണ്ടി നിലപാടിൽ തുടർന്നതോടെ എഴുകോണിൽ PC വിഷ്ണുനാഥിനെ നിലനിർത്തി. തന്നെ ഒഴിവാക്കി പകരം താൻ നിർദ്ദേശിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തണമെന്ന തരൂരിന്റെ ആവശ്യം പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. തരൂരിന്റെ പേരില്ലാതെ അയച്ച പട്ടികയിൽ ഹൈക്കമാൻഡ് തരൂരിനെ കൂടി ഉൾപ്പെടുത്തി. പുതിയ അംഗങ്ങളുടെ ആദ്യ യോഗം നാളെ 10:30 കെപിസിസിയിൽ ചേരും. പുതിയ കെപിസിസി അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയവും യോഗം പാസാക്കും. എന്നാൽ AICC അംഗങ്ങളെ നാളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹോട്ടലുകൾക്ക് സ്വന്തമായി ബിയർ നിർമ്മിച്ച് വിൽക്കാനുള്ള നീക്കത്തിന് അനുകൂല നിലപാടുമായി എക്സൈസ് വകുപ്പ്. കേരളത്തിൽ മൈക്രോ ബ്രൂവറികൾ തുടങ്ങാമെന്ന് എക്സൈസ് കമ്മീഷണറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്തിമ തീരുമാനം സർക്കാർ എടുക്കും. പുതിയ മദ്യനയത്തിന്റെ പേരിൽ സർക്കാർ വിമർശിക്കപ്പെടുമ്പോഴാണ് ഹോട്ടലുകൾക്ക് ബിയർ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നൽകാനുള്ള നീക്കം. ഗുണനിലവാരം കൂടിയ ബിയർ, കൂടുതൽ പേർക്ക് തൊഴിലവസരം എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചാണ് എക്സൈസ് വകുപ്പിന്റെ മൈക്രോ ബ്രൂവറി പദ്ധതി. ബംഗളൂരു ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിൽ നിലവിൽ ഇത്തരം സംരംഭങ്ങളുണ്ട്. ഇതേക്കുറിച്ച് പഠിച്ച എക്സൈസ് കമ്മീഷണറാണ് മൈക്രോ ബ്രൂവറീസിന് പച്ചക്കൊടി കാണിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എക്സൈസ് വകുപ്പ് ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും വിവാദങ്ങളെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. കർണാടക സർക്കാരിന്റെ മാതൃകയിൽ ഡി-അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങണമെന്നും എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. നിലവിൽ 10 ഹോട്ടലുകൾ താൽപ്പര്യമറിയിച്ച് എക്സൈസ് വകുപ്പിനെ സമീപിച്ചതായാണ് വിവരം. ബിയർ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി ഹോട്ടലുകൾക്ക് നൽകിയാൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യം കൂടി പരിഗണിച്ചാവും അന്തിമ തീരുമാനം. 2 ദിവസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പണത്തൂക്കം നോക്കി അധ്യാപക നിയമനങ്ങൾ. ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയ്ക്ക് 27 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ വിലയിട്ട് സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ വിദ്യാഭ്യാസ കൊള്ള. നിയമനം കിട്ടാൻ വൻ തുക ഒറ്റയടിക്ക് ആവശ്യപ്പെടുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതകൾ പോലും പ്രശ്നമല്ലെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒളിക്യാമറയിൽ തുറന്നു പറയുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ പുതുതായി അനുവദിച്ച +2 ബാച്ചുകളിലെ 1831 ഗസ്റ്റ് അധ്യാപക തസ്തികകളാണ് ഇക്കൊല്ലം മാത്രം സർക്കാർ ക്രമപ്പെടുത്തി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. 1.5 കോടി രൂപ മേശപ്പുറത്ത് വെച്ച് നൽകാനുണ്ടോ? എങ്കിൽ സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റുന്ന അധ്യാപകനാകാം. എയ്ഡഡ് മേഖലയിൽ കോടികൾ മറയുന്ന അധ്യാപക തസ്തിക വിൽപ്പനയെക്കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പത്രങ്ങളിൽ പരസ്യം ചെയ്ത വിവിധ സ്കൂളുകളിലേക്ക് ഞങ്ങൾ അപേക്ഷിച്ചു. മാനേജർമാരെ നേരിട്ട് കണ്ടു. പാലക്കാട് ജില്ലയിലെ കൊടുമ്പിൽ ഗോപാൽ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജരെ വിളിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് കൊടുമ്പിലെ CPM പാർട്ടി ഓഫീസിലെത്താൻ. അപേക്ഷ കൊടുക്കുക, പിന്നെ ഇന്റർവ്യൂ വിളിക്കുക. ഇന്റർവ്യൂ വിളിക്കുന്നവർ പറഞ്ഞു എത്രയാണ് മാക്സിമം എമൗണ്ട് ഏതാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ നോട്ട് ചെയ്തിട്ട് കൊടുത്താൽ പേര് എഴുതിയിട്ട് കൊടുത്തു അതിൻ്റെ നെഗോഷ്യബിൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ ഏറ്റവും മാക്സിമം ആരെങ്കിലും ഉണ്ടോ നോക്കാൻ ശ്രമിക്കും. ഞങ്ങളിത്ര 44 പേർക്ക് എഴുതി തന്നിട്ടുണ്ട്, എനിക്ക് 45 തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. പിന്നെ അവർ എല്ലാവരും അവർ വാങ്ങിച്ച് നോക്കും, ആരാണ് ഏറ്റവും കൂടുതൽ എഴുതിയത് നോക്കും. എന്നിട്ട് കൈക്കൂലി കണക്ക് പറഞ്ഞു വാങ്ങുന്നതിന് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സന്റെ വീട്ടിൽ വെച്ചാണ് കാരാക്കുറിശി ALP സ്കൂളിൽ അധ്യാപക ജോലിക്കായി 27 ലക്ഷം രൂപയുടെ ആ ഡീൽ ഉറപ്പിച്ചത്. മതിയായ യോഗ്യതകളുള്ളതിനാൽ പറഞ്ഞ തുകയിൽ നിന്ന് 3 ലക്ഷം കുറച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കൂടിയായ സ്കൂൾ മാനേജറുടെ ഇളവ്. പക്ഷേ പണം സമയത്ത് നൽകുന്ന കാര്യത്തിൽ ഇളവില്ല. അഡ്വാൻസ് പേയ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്കും അപ്പോയിൻമെന്റ് നാളേക്ക് അടച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ അതിനൊരു 15 ലാഖ് അല്ലെങ്കിൽ 20 ലാഖ് ഇൻവെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിക്കുള്ളതിനൊരു ഒരു 6 months ആയിരിക്കും നിങ്ങൾക്ക് ഡേറ്റുള്ള ചെക്ക് തന്നാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലെ സ്ഥിതി അറിയാൻ മണ്ണാർക്കാട് ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലും ഉദ്യോഗാർത്ഥികളെന്ന വ്യാജേന ഞങ്ങൾ ചെന്നു. ഞെട്ടിക്കുന്നതായിരുന്നു പ്രതികരണം. യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ കാണേണ്ടത് പോലുമില്ലെന്ന് മാനേജർ. അഭിമുഖവും ആവശ്യമില്ല. ആകെ വേണ്ടത് 30 ലക്ഷം രൂപ മാത്രം. പണം നൽകിയാൽ ഉടൻ മുൻകൂർ ഒപ്പിട്ട് ജോലിയിൽ കയറാനും മാനേജറുടെ നിർദ്ദേശം. ഹയർ സെക്കൻഡറിയിൽ 45 മുതൽ 50 ലക്ഷം രൂപ വരെ, ഹൈസ്കൂളിൽ 30. UP സ്കൂളിൽ ഒരു നിയമനത്തിന് എത്ര ലക്ഷം നൽകണമെന്നായി ഞങ്ങളുടെ അന്വേഷണം. എയ്ഡഡ് സ്കൂൾ അധ്യാപക ജോലിക്ക് പണം നൽകിയേ തീരുവെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. പണം കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും പരാതിയില്ലാത്ത ഒരു കച്ചവടം. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുതുതായി അനുവദിച്ച +2 ബാച്ചുകളിൽ എയ്ഡഡ് മേഖലയിൽ 1831 ഗസ്റ്റ് ലെക്ചർ നിയമനങ്ങളാണ് സ്ഥിരപ്പെടുത്തിയത്. ഒരു നിയമനത്തിന് അരക്കോടി കോഴ എന്ന നിലയിൽ കണക്കാക്കിയാൽ 1831 നിയമനങ്ങൾ വഴി എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ കയ്യിലെത്തുക 915 കോടി രൂപയാണ്. വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുന്ന വൻ ലോബികളെ തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്. കഴിവിന് സ്ഥാനമില്ലാത്ത ഇത്തരം കച്ചവട കേന്ദ്രങ്ങളിൽ എന്ത് ഉറപ്പിലാണ് നമ്മൾ കുട്ടികളെ പഠിക്കാൻ അയക്കേണ്ടത്? പാലക്കാട് നിന്നും അരവിന്ദനും അഭിലാഷനുമൊപ്പം കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരു തെളിവ് പോലുമില്ലാതെ നുണകൾക്ക് മേൽ കെട്ടിപ്പൊക്കിയ കേസായിരുന്നു ISRO ചാരക്കേസെന്ന് അന്വേഷണ സംഘ തലവനായിരുന്ന CBI മുൻ ജോയിന്റ് ഡയറക്ടർ ML ശർമ്മ. പോലീസിന് നിരക്കാത്ത രീതിയിലുള്ള അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്പി നാരായണന്റെ പുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ML ശർമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. ജോയിന്റ് ഡയറക്ടറായിരുന്ന ML ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 20 ഓഫീസർമാരാണ് ചാരക്കേസ് അന്വേഷിച്ചത്. ഒടുവിൽ പോലീസിന്റെയും IBയുടെയും കള്ളക്കേസാണിതെന്ന് കുറ്റപ്പെടുത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. No documents were transferred to these Maldivian women. They were semi-illiterate women. They knew nothing about anything. The accused persons were arrested without any credible evidence. No documents were recovered from them. No incriminating evidence was recovered at their behest. C.B. Mathew was the head of the Kerala police team. So blame has to be shared by him. ചാരപ്രവർത്തനം നടന്നിട്ടില്ല, ഒരു രേഖ പോലും ISROയിൽ നിന്നും ചോർന്നിട്ടുമില്ല. So called conspirators, the accused persons met at so and so hotel. That hotel didn't exist. Overall view of our investigation was that no espionage has taken place. No drawings have been removed from the offices of ISRO. CAA പോലുള്ള ഏജൻസികളാണ് കേസിന് പിന്നിലുള്ളതെന്ന ആരോപണത്തിലും കഴമ്പില്ലെന്ന് ML ശർമ്മ പറഞ്ഞു. Business rivalries are always there, but that doesn't mean that some particular agency will instigate the national agencies of India to build up this kind of cases. I I have not seen this happening. That is not in my hand. It is for the competent authority, central government or state government. Now I understand that matter is pending for the Honorable Supreme Court of India. So it is for the Honorable Supreme Court of India to take a decision one way or the other. Salam Pedros, Asianet News, Delhi. ML Sharmade ആരോപണങ്ങൾ നിഷേധിച്ച് സിബി മാത്യൂസ് ML Sharmade കണ്ടെത്തൽ സത്യമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് അന്ന് കോടതിയോ സർക്കാരോ അംഗീകരിച്ചില്ലെന്ന് സിബി മാത്യൂസ് ചോദിച്ചു. ML Sharma തനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും സിബി മാത്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേസിൽ ഇനിയെല്ലാം സുപ്രീം കോടതി നിശ്ചയിക്കട്ടെ എന്നും സിബി മാത്യൂസ് പറഞ്ഞു. നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ശമ്പള പരിഷ്കരണത്തിന്റെ കരട് വിജ്ഞാപനം അടുത്ത മാസം 20-നകം ഇറങ്ങിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരം തുടങ്ങാനാണ് തീരുമാനം. ശമ്പള പരിഷ്കരണം നടപ്പാക്കും വരെ ഇടക്കാല ആശ്വാസം നൽകിയില്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നവംബർ 20 മുതൽ സമരം തുടങ്ങാനും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണം അംഗീകരിച്ച മിനിമം വേജസ് കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചോദ്യം ചെയ്താണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലെത്തിയത്. ആ ഹർജിയിൽ തീർപ്പാകും വരെ സർക്കാരിന് അന്തിമ വിജ്ഞാപനം ഇറക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് നഴ്സുമാരുടെ സംഘടനകൾ നിലപാട് കടുപ്പിക്കുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പാകും വരെ ഇടക്കാല ആശ്വാസം നൽകണം. കിടക്കകളുടെ എണ്ണം അനുസരിച്ച് 8000 രൂപ മുതൽ 16000 രൂപ വരെയാണ് ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എല്ലാ മാനേജ്മെന്റുകളും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇനിയും ഇടക്കാല ആശ്വാസം നൽകാത്ത ജില്ലകൾ കേരളത്തിലുണ്ട്. അതിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. 1 രൂപ പോലും ഇടക്കാലാശ്വാസം നൽകാനൊന്നും തയ്യാറായിട്ടില്ല. ആ ജില്ലകളിൽ കരട് വിജ്ഞാപനം വന്നാൽ പോലും നവംബർ 20-ന് മുമ്പ് ഇടക്കാലാശ്വാസം നൽകിയില്ലെങ്കിൽ സമ്പൂർണ്ണ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് യുഎൻഎയുടെ തീരുമാനം. മിനിമം വേജസ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കുന്നത് വൈകിയാൽ സംസ്ഥാന വ്യാപകമായി സമരം തുടങ്ങാനും നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ആദ്യപടിയായി അടുത്ത മാസം 6-ന് തൊഴിൽ ഭവൻ മാർച്ചും 11-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏകദിന ഉപവാസവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.